ഫസ്റ്റ് ടെക്നോളജി ബ്ലോഗർ. മാന്യ പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ അവസരം തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെയൊക്കെ ട്രോള് ചെയ്ത് കുഴപ്പത്തിലാക്കി ആൾക്കാരൊക്കെ ഇടയിൽ ഇരിപ്പുണ്ട് എനിക്കറിയാം. ഡേ എന്ന് വാടേ, അവിടെ കുഴപ്പമുണ്ടേ, ഇനി വാടേ. ഒരുപാട് തവണ എനിക്ക് പൈസ തന്നിട്ടുണ്ട് സാറ്. സാറിന്റെ ഒരു സ്റ്റാഫായിരുന്നു ഞാൻ സ്റ്റാറിന്റെ കമ്പനിയില്. ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഒരുപാട് സന്തോഷമുണ്ട് ടു സീ എവ്രി വൺ ഇൻ ദിസ് ബ്യൂട്ടിഫുൾ ഈവനിംഗ്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വാക്ക് പണ്ട് യൂത്തിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ വെൻ ഇറ്റ് കംസ് ടു സോഷ്യൽ മീഡിയ. ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു മീഡിയയിലൂടെ മാത്രമല്ല സെലിബ്രിറ്റീസ് ഉണ്ടാവുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ സെലിബ്രിറ്റീസ് ഉണ്ട് എന്നുള്ളത് തെളിയിച്ച ഒരു മീഡിയ ആണ് സോഷ്യൽ മീഡിയ. ആൻഡ് വി ഹാവ് എ ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ആൻഡ് ടാലന്റഡ് സെലിബ്രിറ്റീസ് റൈറ്റ് ഹിയർ ഫോർ ദിസ് അവാർഡ് ഫംഗ്ഷൻ. ആൻഡ് ദിസ് ഇസ് ഐ വാസ് ആയുർവേദ പ്രസൻസ് അലൻ സ്കോട്ട് 24 സോഷ്യൽ മീഡിയ അവാർഡ്. Digital partner Speak Easy. അപ്പൊ എന്തായാലും ഈ ഒരു ഈവനിങ് കുറച്ചും കൂടെ മനോഹരമാക്കാൻ വേണ്ടി ഞാൻ വേദിയിലേക്ക് ആദ്യം തന്നെ നമ്മുടെ സ്വന്തം ടാലന്റഡ് വയലിനിസ്റ്റ് ഫ്രാൻസിസ് സേവിയർ സ്വാഗതം ചെയ്യുകയാണ്. ടു ഗിവ് എ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് നല്ലൊരു കൈയടി കൊടുക്കാം പ്ലീസ്. Thank you.
24 ആദ്യം നന്ദി പറയേണ്ടത്, കാരണം ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ അവാർഡിന്റെ ഒരു കാര്യം പറയും. ഇത് ഞങ്ങൾ ആരും അല്ല ഡിസൈഡ് ചെയ്തത്, നിങ്ങൾ പ്രേക്ഷകരാണ് ഓരോരുത്തരെയും വോട്ട് ചെയ്തത്. അങ്ങനെ വോട്ട് ചെയ്ത് ഇവിടെ ഇന്ന് അവാർഡ് വാങ്ങാൻ എത്തിയിരിക്കുന്ന ആ സെലിബ്രിറ്റീസ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം താരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സോഷ്യൽ മീഡിയ ഫെയിം ആരൊക്കെയാണെന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. എന്റെ കൂടെ തന്നെ ഒരാളും കൂടെ എത്തിയിട്ടുണ്ട്. തമാശ രീതിയിൽ എങ്ങനെ ഒരാളെ ഹേർട്ട് ചെയ്യാണ്ട് എങ്ങനെ കൊള്ളിക്കാം എന്നുള്ള രീതിയിലും ഇദ്ദേഹം മിടുക്കനാണ്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു തൃശ്ശൂർകാരൻ ആരാണെന്നുള്ളത് ഞാൻ ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം ജയരാജ് വാര്യർ. പ്രിയപ്പെട്ടവരെ, വ്യത്യസ്തത എന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിലുള്ള എത്രയോ വാർത്താ ചാനലുകളിൽ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായ വാർത്തകൾ എത്രയും പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ന്യൂസ് ചാനലാണ് E24. വളരെ സമർത്ഥമായ രീതിയിൽ, വളരെ മനോഹരമായി, അവരവരുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങളെ ഏറ്റവും സമർത്ഥമായി സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബർമാരായി നമുക്ക് നിങ്ങൾ ഒരുക്കി തരുന്ന ഓരോ കാഴ്ചകളും സന്തോഷദായകങ്ങളാണ്. അത് കണ്ടിട്ടാണ് ഓരോ ദിവസങ്ങൾ കടന്നുപോകുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞൊരു വർഷം പാർവതി പരമേശ്വരന്മാരെ പോലെ ആകണം ദാമ്പത്യം എന്നാണ് പറയുന്നത്. ദാമ്പത്യത്തിൻ്റെ ആദ്യകാലം എന്ന് പറയുന്നത്, പ്രണയത്തിൻ്റെ ആദ്യകാലം വളരെ രസമാണ്. ആദ്യകാലത്ത് കാന്ത എന്ന് വിളിക്കും, തിരിച്ച് കാന്തയെന്ന് വിളിക്കും. കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിയുമ്പോൾ കാന്ത പോയിട്ട് ചിലപ്പോൾ കോന്ത എന്നാവും, തിരിച്ച് എടി കോന്തി എന്നൊക്കെയാവും. അങ്ങനെയാണല്ലോ ഇപ്പോൾ പാട്ടുകളും വരുന്നത് അല്ലേ. കാന്ത നീ തൂകു തൂ മണ്ണം ഇതെങ്ങു നിന്ന് മുമ്പിതുപോലിമ്പമെഴും ഗന്ധം ഗന്ധിച്ചതില്ല കിങ് 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 മേ 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 മേ. അത് മഞ്ജു വാര്യരും പാടി ഹിറ്റാക്കി. ഞാനിവിടെ പറയാൻ വരുന്നത് ദാമ്പത്യത്തെക്കുറിച്ചാണ്. ദാമ്പത്യത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മാതൃകാരാണ്, അത് ജോർജ് കുട്ടിയാണ്. യെസ്, ജോർജ് കുട്ടിയും റാണിയുമാണ് ഇപ്പോഴത്തെ ഐഡിയലായിട്ടുള്ള ദമ്പതികൾ. ജോർജ് കുട്ടിയെയും റാണിയെയും മാതൃകാ ദമ്പതിമാരായി നമ്മൾ കണ്ടുകൊണ്ട് ഹലോ ഹലോ ആദ്യത്തെ കപ്പിളിനെ വിളിക്കുകയാണ്. ഒരു മിനിറ്റ്, എനിക്കും പറയാനുള്ള അവസരം എന്താ? നിന്നെ സംരക്ഷിക്കാൻ ഏത് അറ്റം വരെയും ഞാൻ പോകും. താങ്ക്സ് അളി, അത് മതി എനിക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിപ്പോ കാത്തിരുന്ന പോലെ നമ്മളിപ്പോ അറിയാൻ പോകുന്നത് നമ്മുടെ കപ്പിൾ വ്ലോഗർ ആരാണെന്നുള്ളതാണ്. നമുക്ക് ഈ അവാർഡ് നൽകുന്നതിനായിട്ട് കുറച്ച് പേരെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. ഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം നമ്മുടെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സിന്ധു ശ്രീധർ. ഒപ്പം തന്നെ സൈറ്റേഷനായിട്ട് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മാനേജിംഗ് പാർട്ട്ണർ മിസ്റ്റർ വിനു ജോസ്. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരു ഗോൾഡ് വൗച്ചറും കൂടെ ഈ കപ്പിൾ വ്ലോഗറിന് കിട്ടുന്നുണ്ട്. സോ അത് നൽകുന്നതിനായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റും സ്റ്റാർ മാജിക്കിലെ നമ്മുടെ സുന്ദരിക്കുട്ടിയായ ജസീല. സോഷ്യൽ മീഡിയ അവാർഡ് ബെസ്റ്റ് കപ്പിൾ വ്ലോഗർ ആരാണെന്നുള്ളതാണ് അറിയാൻ പോകുന്നത്. യെസ്, കം ഓൺ എവരിബഡി, സച്ചിൻ പിഞ്ചു. Come on everybody! അതെ, ഈ എനർജിയാണ് ജീവിതത്തിലും സോഷ്യൽ മീഡിയയിലും ഇവരെ ജനപ്രിയ താരങ്ങളാക്കുന്നത്. ദമ്പതികളുടെ മനസ്സും പ്രേക്ഷകരുടെ ഇഷ്ടങ്ങളും ഒന്നായി തീരുന്ന അവതരണത്തിന്റെ ആഘോഷം. Come on everybody-യിലൂടെ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ബെസ്റ്റ് കപ്പിൾ വ്ളോഗർ. സച്ചിൻ പിഞ്ചു ദമ്പതിമാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം 24 സോഷ്യൽ മീഡിയ അവാർഡ്സ് വേദിയിലേക്ക്. ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എത്തിപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 8 മാസം മുൻപാണ്. 8 മാസം കൊണ്ട് തന്നെ ഇങ്ങനൊരു സ്റ്റേജിലോട്ട് വന്ന് ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ സർപ്രൈസ്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും. വോട്ടിങ്ങിലൂടെയാണല്ലോ ഇത് നടന്നത്, അതുകൊണ്ട് പ്രത്യേകമായിട്ട് വോട്ട് ചെയ്ത എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് ഈ അവസരത്തിൽ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 നന്ദി. താങ്ക് യു. വാഹനങ്ങളാണ്
നമുക്ക് പുതിയ ചിന്തകൾ നൽകുന്നു. പുതിയ വാഹനത്തിൽ കയറിയിടുന്നുണ്ട് ഓടിച്ചു പോകുമ്പോൾ അതൊരു സന്തോഷമാണ്. വില കൂടിയ കാറായാലും ഞങ്ങളെപ്പോലുള്ളവരുടെ സാധാരണ കാറായാലും വാഹനങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയുന്ന, വാഹനം വാങ്ങിക്കുമ്പോൾ നിയമത്തെക്കുറിച്ചറിയുന്ന, ഓട്ടോമൊബൈലുമായി എല്ലാം അറിയുന്ന ഒരാളുണ്ട് നമുക്കിടയിൽ. ആളാരാണെന്ന് ഞാൻ പറയില്ല, അലീന പറയും. ഓട്ടോമൊബൈൽ വ്ളോഗറിനെയാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഒരു അവാർഡ് നൽകുന്നതിനായി. മൊമെന്റോ നൽകുന്നതിനായി ഞാൻ ആദ്യം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ പി പി ജെയിംസ്, എഡിറ്റർ ഇൻ ചാർജ് 24. സൈറ്റേഷൻ നൽകുന്നതിനായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇൻഡസ് ഗോണ്ട ഡയറക്ടർ സുനിൽ കുമാർ മന്ദാല. അലോങ് വിത്ത് ദാറ്റ് ഇതിനും ഒരു ഗോൾഡ് വൗച്ചർ ഉണ്ട്. ഇത് നൽകുന്നതിനായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ലക്ഷ്മി നക്ഷത്ര. അരുൺ സ്മോക്കി, വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് വിശ്വാസമാണ് എല്ലാം. സോഷ്യൽ മീഡിയയിൽ വാഹന വിപണിയിലെ പുതിയ അതിഥികളെ അവതരിപ്പിക്കുമ്പോഴും വിശ്വാസ്യത തന്നെയാണ് പ്രധാനം. ഒരു കോടി 1,000,000 രൂപ വില വരുന്ന BMW-ന്റെ നമ്മുടെ X5 സ്പോർട്ടാണ് ഇടത്തിൽ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആധികാരികവും ആത്മാർത്ഥവും സത്യസന്ധവുമായ ഓട്ടോമൊബൈൽ വിശകലനത്തിലൂടെ പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്നു. ട്വന്റി സോഷ്യൽ മീഡിയ അവാർഡ്സ് ബെസ്റ്റ് ഓട്ടോമൊബൈൽ ബ്ലോഗർ പുരസ്കാരത്തിനായി അരുൺ സ്മോക്കി. സ്വാഗതം അരുണിന് ഈ പുരസ്കാര വേദിയിലേക്ക്. മൂന്നാമത്തെ വർഷമാണ് എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ 1,000,000 ആവാൻ പോയിക്കൊണ്ടിരിക്കണു. ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ ഒരു ചാനലിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു അനുഭവം. അപ്പോൾ ആദ്യമേ തന്നെ 24 ന്യൂസിന് ഒരുപാട് നന്ദി, അതേപോലെ തന്നെ വോട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആരാന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. മൊമെന്റോ നൽകുന്നതിനായി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ കെ എൻ ഋഷികേഷ്, CFO ഇൻസൈറ്റ് മീഡിയ സിറ്റി. Along with him, citation nalgunnathinai, I would like to welcome on stage Preeti Parakat, Managing Partner, Parakat Group of Companies. Nakshatra Gold and Diamonds nalgunna gold voucher nalgunnathinai, I would like to welcome very own Shruti. Best Social Media Influencer, Sujit Bhaktan. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു കപ്പൽ യാത്ര നടത്താൻ പോകുന്നു. നമ്മൾ ഇനിയിപ്പോ പാകിസ്ഥാനിലേക്ക് കയറാൻ പോവാം. അപ്പൊ താമരശ്ശേരി ചുരവും അതേപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാം. സമൂഹ നന്മയ്ക്കായി സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ കണ്ടെത്തുന്നവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇത്രയും വലിയൊരു ബസ് സ്റ്റാൻഡ് ഇവിടെ ഉണ്ടായിട്ട് ഞാൻ ഇവിടെ പുറത്ത് റോഡിൽ പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ ആൾക്കാരെ KSRTC-യിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. ആനവണ്ടിയിലൂടെ പൊതുഗതാഗതത്തെയും നിരവധി മേഖലകളിലെ പോസിറ്റീവ് ഇടപെടലിലൂടെ സമൂഹത്തെയും സ്വാധീനിച്ച സോഷ്യൽ മീഡിയയിലെ മാതൃകാ സാന്നിധ്യം സുജിത് ഭക്തൻ. പ്രേക്ഷകർ നൽകുന്ന അംഗീകാരം 24 സോഷ്യൽ മീഡിയ അവാർഡ്സിലൂടെ. ബെസ്റ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സുജിത് ഭക്തനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. എന്തായാലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് എന്നെ അവാർഡിനെ ക്ഷണിച്ച എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ വോട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ആൻഡ് ഇങ്ങനെ ഒരു അവസരം നൽകിയ 24-നും അതേപോലെ തന്നെ അവാർഡ് തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മുടെ ഗൾഫ് നാടുകളിൽ നിന്നും ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ചില ബന്ധുക്കൾ വരും വലിയ പെട്ടിയൊക്കെയായിട്ട്. അപ്പൊ ഞങ്ങളൊക്കെ കുട്ടികൾ വിടർന്ന കണ്ണുകളോടുകൂടി ആ പെട്ടികൾ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ അയാൾ ആ പെട്ടി തുറക്കും, പെട്ടി തുറന്ന് ഓരോന്ന് പുറത്തു വയ്ക്കും. ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക്, നമ്മളെപ്പോലുള്ള കുട്ടികൾക്കൊക്കെ ചെറിയ കുപ്പികളുടെ താല്പര്യം, അത് ഈ സ്പ്രേയോ സെൻറ്റോ അത്രയൊക്കെ ആയിരിക്കും. പക്ഷെ വലിയ ആളുകൾക്ക്
വലിയ കുപ്പികളിലായിരിക്കും താല്പര്യം. അങ്ങനെ നമ്മുടെ പെട്ടി തുറന്നു വെച്ച് വലിയ വാചകമടിച്ചുകൊണ്ട് അവരിങ്ങനെ ഓരോന്നെടുത്ത് പുറത്തു വയ്ക്കും. അതിനെയാണ് പറയുന്നത് അൺബോക്സിങ്. ജീവിതത്തിൽ ഉടനീളം സഞ്ചരിച്ച് ശേഖരിച്ച വസ്തുക്കളെല്ലാം തന്നെ ഇൻബോക്സിൽ നിന്നും അൺബോക്സിങ് ചെയ്യുന്ന ഒരു ബ്ലോഗറുണ്ട്. ഇവിടെ ഇവിടെ ഉണ്ട്, ബാക്കി പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അറിയാൻ പോകുന്നത് അൺബോക്സിംഗ് ബ്ലോഗർ ആരാന്നുള്ളതാണ്. ഇതിനായിട്ട് ഞാൻ ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇൻസൈഡ് മീഡിയ സിറ്റിയുടെ വൈസ് പ്രസിഡന്റ് അനിൽ ദേവൻ സാർ. മിസ്റ്റർ അനിൽ ദേവൻ, പ്ലീസ്. Along with him, I would like to welcome Managing Director of GK Group, Mr. George Anthony. Oppam, namada chakkapalam fame, Shruti Rajnikant. And the winner is Salim, unboxing dude. കുടുംബാന്തരീക്ഷത്തിന്റെ കുറുമ്പും കുസൃതികളുമായി പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ സോഷ്യൽ മീഡിയയിലെ അൺബോക്സിംഗ് യങ് സ്റ്റാർ, അൺബോക്സിംഗ് ഡ്യൂ. പുതിയ പ്രോഡക്റ്റുകളെ അവതരിപ്പിക്കുന്നതിൽ അനുകരണമില്ലാതെ ആവിഷ്കരിച്ച പുതുമകൾക്കുള്ള പുരസ്കാരം പ്രേക്ഷകരുടെ വിധിയെഴുത്തിലൂടെ. സാലിഖ് ഫ്രം അൺബോക്സിംഗ് ഡ്യൂ സ്വന്തമാക്കുന്നു 24 സോഷ്യൽ മീഡിയ അവാർഡ്സ്. സ്വാഗതം സാലിഖിന് ഈ പുരസ്കാര വേദിയിലേക്ക്. ഞാനെൻ്റെ അനിയത്തിയും കൂടിയാണ് വീഡിയോ ചെയ്യാറ്. ഞങ്ങൾ ഏകദേശം ഒരു 3-3.5 വർഷം മുമ്പാണ് ചാനൽ തുടങ്ങിയത്. അത് തുടങ്ങുമ്പോൾ ഇങ്ങനൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല അല്ലേ. ഇവളും ഞാനും കൂടിയാണ് ഒരുമിച്ച് ചെയ്യാറ്. ഞങ്ങളധികം വ്ളോഗും അൺബോക്സിങ്ങും അങ്ങനെ ഒരുപാട് സംഭവം ചെയ്യാറുണ്ട്. സോ സപ്പോർട്ട് എല്ലാവർക്കും, താങ്ക് യു സോ മച്ച്. യാത്രകൾ അത് കൈനറ്റിക് എനർജിയാണ്, നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ യാത്രയിലൂടെയാണ് നാം നമ്മളെ തിരിച്ചറിയുന്നത്, യാത്രകളിലൂടെയാണ് നാം നമ്മളെ രൂപപ്പെടുത്തുന്നത്, യാത്രകളിലൂടെയാണ് നാം നമ്മളെ നവീകരിക്കുന്നത്, യാത്രകളിലൂടെയാണ് മനുഷ്യ ജീവിതം ഏറ്റവും പുഷ്കലമാകുന്നത്. അതുകൊണ്ട് അടുത്ത അവാർഡാണ് മികച്ച ട്രാവൽ ബ്ലോഗർ. യെസ്, ട്രാവൽ ബ്ലോഗർ ആരാന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. ഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം Kochausip Chittilapalli, Chairman Emeritus WeGuard Company. So please, citation nalgunnathinayi I would like to welcome MD and CEO of Vallavanad Capital Limited, Mr. Nitish PC. Gold voucher nalgunnathinayi I would like to welcome again Jaseela, please. The best travel blogger, Sakir Subhan. കാഴ്ചകൾ തേടിയുള്ള യാത്രകൾ എന്നും ജീവിതത്തിന്റെ വിസ്മയം നിറഞ്ഞ ഓർമ്മകളാണ്. ഓരോ യാത്രയും സമ്മാനിക്കുന്ന അനുഭവങ്ങൾ ആവേശം നിറഞ്ഞ അവതരണ ശൈലിയിലൂടെ സോഷ്യൽ മീഡിയയിലെ കാഴ്ചക്കാർക്കായി സമർപ്പിച്ച ഷക്കീർ സുബൻ. നമ്മൾ കാണാൻ പോകുന്ന ഒരു ഓഫ് റോഡിന്റെ കാഴ്ചയാണ്. മല്ലു ട്രാവലർ എന്ന സ്വന്തം ബ്ലോഗിലൂടെ 24 സോഷ്യൽ മീഡിയ അവാർഡ്സ് വേദിയിൽ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത പുരസ്കാര ജേതാവായി എത്തുന്നു. ബെസ്റ്റ് ട്രാവലർ ബ്ലോഗർ അംഗീകാരം ഏറ്റുവാങ്ങാൻ യാത്രകളുടെ പ്രണയവുമായി പ്രേക്ഷകരെ കീഴടക്കിയ ഷക്കീർ സുബന് സ്നേഹപൂർവം സ്വാഗതം. സാർ, ആക്ച്വലി ഹി ഈസ് ഇൻ ട്രാവലിംഗ്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരന്റെ മകനാണ് ഇവിടെ ഈ അവാർഡ് മേടിക്കാൻ എത്തിയിരിക്കുന്നത്. സാറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, സാർ ഒരു കലാകാരനാണ്. വെറും കലാകാരനല്ല, ഗായകനാണ്. ഞങ്ങളുടെ പരിപാടി ഉണ്ട് അനുകരണ കല. ഒരു നമ്പർ കാണിച്ചാലോ, ആരെ വേണേ കാണിക്കാം. മാന്യ പ്രേക്ഷകർക്ക് 24 ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സൂപ്പർ, ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തായാലും നന്നായി.
ഇപ്പോൾ ശ്രീകണ്ഠൻ സാറിനെ പോലെ ഒരു ചാനലിൻ്റെ മേധാവി ആവണം, അതൊരു നമ്മുടെ ചിന്തയാണ്, ചിലപ്പോൾ ആയേക്കാം. അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ചിറ്റിലപ്പള്ളി സാറിനെ പോലെ ഒരു വലിയൊരു ബിസിനസ്സുകാരനാകണം. എന്താ വഴി? നമ്മൾ മൊത്തത്തിലൊന്ന് മാറണം. അല്ലെങ്കിൽ ലക്ഷ്മിയെ പോലെ ഒരു വലിയ ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ നമ്മുടെ ചിന്തകളുമായി ബന്ധപ്പെടുത്തി കിടക്കുകയാണ്. നമ്മുടെ ചിന്തകളിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് മോഹിക്കുന്നത് അവിടെ എത്തിച്ചേരുന്നു. എത്രത്തോളം മോഹിക്കുന്നു അത്രത്തോളം നാം അവിടെ എത്തിച്ചേരും. അതായത് നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റുന്നു, അതുപോലെ തന്നെ നാം നമ്മുടെ നടപ്പിൻ്റെ ഒരു പാറ്റേൺ മാറ്റുന്നു, അതല്ലെങ്കിൽ നാം മാറ്റാൻ കഴിയാത്ത ഒന്നേ ഉള്ളൂ നമുക്ക്, നമ്മുടെ സംസാരം. ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര നന്നായി വസ്ത്രധാരണം ചെയ്ത ആളെങ്കിലും എന്നെ കണ്ടു കഴിഞ്ഞാൽ ജയരാജണ്ണ എന്തരണ്ണ പരിപാടികളുണ്ടാ അണ്ണ എന്നെ ചോദിക്കും, മാറ്റാൻ പറ്റില്ല. തൃശ്ശൂർ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജയരാജേട്ടാൻ എന്നിട്ട് പരിപാടി ഒരു തേങ്ങില്ല അല്ലേ ഇപ്പം പരിപാടിയൊന്നും ആകെ പോക്കാണല്ലോ എന്ന് പറയും. കൊച്ചിയിൽ വന്നിറങ്ങിയാൽ മച്ചുവാ ദേവനുണ്ട് വധൂരി എന്ന് പറയുന്ന ഒരു ഭാഷ പറയും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയൊക്കെ മാറിയാലും നമ്മുടെ അടിസ്ഥാനപരമായി നാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് ചിലതൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷേ അത് മാറ്റരുത്, അതാണ് നമ്മുടെ വ്യക്തിത്വം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞങ്ങൾ തൃശ്ശൂർക്കാരെ എന്ത് പ്രതിസന്ധി വന്നാലും ആകാശം ഇടിഞ്ഞു വീഴും എന്നൊരു തേങ്ങയ. അപ്പം അതുകൊണ്ട് നാം ഇപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര മാറ്റങ്ങൾ വരുത്തിയാലും നമ്മുടെ ഉള്ളിലുള്ള ചില വാസനകൾ അവിടെ കിടക്കും. അതിനെയാണ് പോഷിപ്പിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ ദൗർബല്യത്തെ ശക്തിയാക്കി മാറ്റേണ്ടത്. അതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ഗൈസ്, നമ്മൾ ഇനി കാണാൻ പോകുന്നത് ലൈഫ് സ്റ്റൈൽ വ്ലോഗർ ആരാന്നുള്ളതാണ്. ഫോർ ദാറ്റ് അഗൈൻ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം നമ്മുടെ ഇൻസൈറ്റ് മീഡിയ സിറ്റിന്റെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ സി. Along with him, I would like to welcome Mr. Jackson Jolly, General Manager, Ivas Ayurveda. Nakshatra Gold and Diamonds in the Gold Voucher nalgunnathinayi njan nammude swantham Binu Adibali. Best lifestyle blogger Karthik Surya. Hello guys. ഒരു ടെലിവിഷൻ എന്റർടൈൻമെന്റ് ഷോ കണ്ടിരിക്കുന്നത് പോലെയാണ് കാർത്തിക് സൂര്യയുടെ പെർഫോമൻസ്. വിവിധ വേഷങ്ങളിൽ ചടുലതയോടെ പുതിയ ലൈഫ് സ്റ്റൈലുകൾ പരിചയപ്പെടുത്തുമ്പോഴും അവതാരക ഭാഷയിലെ രസച്ചരടുകൾ കാർത്തിക് സൂര്യക്ക് കൈവിട്ടു പോകുന്നില്ല. പ്രേക്ഷകർ തെരഞ്ഞെടുത്ത ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സുസ്വാഗതം. എല്ലാവർക്കും ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഗൈസ്, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. മൂന്നര വർഷം മുന്നേ ഒരു iPhone 6s തൂക്കി പിടിച്ച് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാതെ ലൈഫിൽ ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ നടന്ന ഒരാളാണ് ഞാൻ. വെറുതെ എൻ്റെ കൂട്ടുകാരുടെ കൂടെ പോയി ഒരു നമ്മുടെ ലൈഫ് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടു. എനിക്കറിയില്ല ഗൈസ്, ഇപ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇതിനു വേണ്ടി എനിക്ക് വോട്ട് ചെയ്ത ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഇവിടെ താങ്ക് യു പറഞ്ഞുകൊള്ളുന്നു. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.